Hi friends, welcome to my channel Tips and Tricks by B. Ashamir. നെയ്മീൻ്റെ മുട്ട അല്ലെങ്കിൽ പനഞ്ഞിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെ ഒരു മീൻ മുട്ട ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. 480 ഗ്രാം തൂക്കമുള്ള ഈ മീൻ മുട്ടയുടെ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. 6 ചെറിയ ഉള്ളി, 2 നല്ല എരിവുള്ള പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളി. ഇവയൊക്കെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനഞ്ഞൽ കഷ്ണങ്ങളുടെ കൂടെ ഇടാം. പനഞ്ഞൽ കഷ്ണമൊക്കെ അരിയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് ചെറുതായി പോകാൻ പാടില്ല. നമ്മളിതൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 ബൗള് തേങ്ങാപ്പാലാണ്. ഇനി ചട്ടിയിലേക്ക് പൊടികൾ ചേർക്കാം. നല്ല എരിവുള്ള 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഫിഷ് മസാല കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായി വേണ്ടത് നന്നായി ചതച്ച 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ബൗൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻമുട്ട കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്യണം. തേങ്ങാപ്പാലിലേക്ക് പൊടികളെല്ലാം യോജിപ്പിച്ചതിന് ശേഷം പനഞ്ഞൽ കഷ്ണങ്ങൾ ഇട്ടാലും മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിടാൻ ശ്രദ്ധിക്കണം. ഉള്ളിലേക്കും നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഫ്ലെയിം കുറച്ചും കൂടെ കൂട്ടി വെച്ച് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ചട്ടിയിലെ തേങ്ങാപ്പാൽ മുഴുവൻ കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്നിടം വരെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി വിതറാം. ഇനി നമുക്ക് വേണ്ടത് വറ്റിച്ച് വെച്ചിരിക്കുന്ന ഓരോ കഷ്ണങ്ങളെടുത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ബോൾസ് പോലെയാണ് ഇപ്പോൾ നമ്മുടെ പനഞ്ഞൽ കഷ്ണങ്ങൾ വെന്ത് വന്നപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് ഈ എണ്ണയിലും മുളക് പൊടിയിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വറുത്ത് കോരാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. ഉള്ളിൽ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കുമ്പോൾ ഉള്ളിൽ നല്ല മസാലയുണ്ട്. ഇനി വാങ്ങാറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് പനഞ്ഞൽ കഷ്ണങ്ങളെ മൂടിവെക്കാം. വല്ലപ്പോഴും കിട്ടുന്ന നെയ്മീൻ പനഞ്ഞിലൊക്കെ വളരെ സ്പെഷ്യലാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.